എന്തിനാണ് അടിസ്ഥാനമായി പറയുന്നത് ഇവിടെ ഞങ്ങൾ അല്ല അല്ല സഹാവേ അല്ല സഹാവേ അല്ല സഹാവ് പരിഹരിക്കാൻ പറഞ്ഞോട്ടെ ഈ പ്രശ്നം പരിഹരിക്കാതെ എങ്ങനെയാണ് പറയട്ടെ ഞാനത് പറയാൻ പോലെ പറയട്ടെ ഞാനൊന്നും പറയട്ടെ ഞാനൊന്നും പറയുന്നത് നിർദ്ദേശം പറയുന്നില്ല അവസരം നൽകൂ നിഷാദെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിഷാദെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ മുതലപ്പുഴയിൽ ഉണ്ടാകുന്ന അടിക്കടിയിൽ ഉണ്ടാകുന്ന അപകടം അവർ തന്നെ സംസാരിച്ചപ്പോ പറഞ്ഞു രണ്ടായിരത്തിഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിൽ അവിടെ ട്രെൻഡിങ് നടന്നു ആ ട്രെൻഡിങ് നടത്തിച്ചതും ഗവൺമെന്റിന്റെ ഇടപെടലിലുള്ള ഫലം തന്നെയാണ് എന്നാൽ ഈ ഇവിടെ ഉണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ അവിടെ ശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം നടത്തിയേ പറ്റൂ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സി ഡബ്ല്യു പി ആർ എസ് എന്ന് പറയുന്ന സ്ഥാപനത്തെ ഇതിനെ ചുമതലപ്പെടുത്തുന്നു ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ സ്ഥലത്ത് സന്ദർശനം നടത്തുന്നു അവർ ആ സന്ദർശനം ശേഷം ഇതിന്റെ പണനത്തിനായി അമ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തിരണ്ടിൽ ഗവൺമെന്റിന് സമർപ്പിക്കുന്നു ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തിമൂന്ന് വരെ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തിയഞ്ച് രൂപത്തിയഞ്ച് രൂപ സംസ്ഥാന ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിക്ക് കൊടുത്തു കഴിഞ്ഞു ഈ പണനം നടത്തുന്ന ഈ ഏജൻസി നമ്മുടെ കറണ്ട് അതുപോലെ ടൈഡ് പിന്നെ അതോടൊപ്പം തന്നെ റിവർ പിന്നെ റിവറിന്റെ ഡിസ്ചാർജ് തുടങ്ങിയ ഫീൽഡിന്റെ ഡാറ്റ ആ ഫീൽഡിന്റെ ഡാറ്റ ഈ സി വി സി ഡബ്ല്യു പി ആർ എസ് എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസി സ്റ്റേറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ പ്രസ്തുത ഡാറ്റ ശേഖരിക്കുന്നതിനു വേണ്ടി ഏതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഭരണാനുമതി ഗവൺമെന്റ് കൊടുത്തു നിങ്ങൾ ആ മാസങ്ങൾ ദിവസങ്ങൾ നോക്കണം ഈ മഴക്കാലത്തിന് ശേഷം മാത്രമേ ആ ഡാറ്റ പൂർണ്ണമായി ശേഖരിച്ചെടുക്കാൻ കഴിയൂ ഇത് ഏറ്റെടു ശേഖരിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് മാസത്തോടു കൂടി ഈ പ്രസ്തുത ഡാറ്റ ശേഖരിച്ച് ഈ ഏജൻസിയെ ഏൽപ്പിക്കാൻ കഴിയും എന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഈ സി ഡബ്ല്യു പി ആർ എസിൽ നിന്നും അന്തിമ റിപ്പോർട്ട് ലഭ്യമാകുമെന്നും ആ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതിലെ തുടർ പ്രവർത്തനങ്ങളാകെ നടത്തി ശാശ്വതമായി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനാവശ്യമായ ഇത് നിങ്ങൾക്കാർക്കും വിവരാവകാശ നിയമപ്രകാരം ഒരു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും ഒരു മാറ്റമുണ്ടെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതം പൊതുജീവിതം അവസാനിപ്പിക്കാം